പ്രഥമ ടി എൻ ജി പുരസ്കാര സമർപ്പണവും ടി എൻ ജി അനുസ്മരണ സമ്മേളനവും ഇന്ന്. തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ്. ജസ്റ്റിസ് മാർക്കണ്ഡേയ കജു ടി എൻ ജി സ്മൃതി ഉദ്ഘാടനം ചെയ്യും. മഹാനായ മാധ്യമ പ്രവർത്തകനും മികച്ച എഡിറ്ററുമായിരുന്നു ടി എൻ ഗോപകുമാർ എന്ന് ജസ്റ്റിസ് മാർക്കണ്ഡേയ കജു അനുസ്മരിച്ചു. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫുമായിരുന്ന ടി എൻ ഗോപകുമാർ യാത്രയായിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. അനുസ്മരണ സമ്മേളനവും പ്രഥമ ടി എൻ ജി പുരസ്കാര സമർപ്പണവുമാണ് ചടങ്ങ്. ടി എൻ ജി സ്മൃതി എന്ന് പേരിട്ട വിപുലമായ പരിപാടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തിരുവനന്തപുരത്ത് ടാഗോർ ഹാളിൽ പൂർത്തിയായി. ജസ്റ്റിസ് മാർക്കണ്ഡേയ ഖഡ്ജുവാണ് ഉദ്ഘാടകൻ. ടി എൻ ജി അനുസ്മരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമെന്ന് ഖഡ്ജു ഏഷ്യാനെറ്റ് ന്യൂസിനോട്. വെരി ഗ്രേറ്റ് എഡിറ്റർ, ഗ്രേറ്റ് ജേർണലിസ്റ്റ്, ഐ ആം വെരി ഹാപ്പി ടു കം ഹിയർ ആൻഡ് ഐ വിൽ ബി സ്പീക്കിംഗ് ഓൺ ഫ്രീഡം ഓഫ് മീഡിയ. ആതുര സേവന രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ഡോക്ടർ എം ആർ രാജഗോപാലിനാണ്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാൻ കെ മാധവൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ടി എൻ ജിയെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകം ഭാര്യ ഹെദർ ഗോപകുമാറിന് നൽകി സഖറിയ പ്രകാശനം ചെയ്യും. ചീഫ് സെക്രട്ടറി എസ് എം വിജയ് ആനന്ദ്, ഡോക്ടർ എം വി പിള്ള, ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ, ഡയറക്ടർ ഫ്രാങ്ക് പി തോമസ്, ടി എൻ ജിയുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ടി എൻ ജിയുടെ ജീവിതയാത്രയുടെ കഥ പറയുന്ന ഡോക്യുമെന്ററി പയണത്തിന്റെ പ്രദർശനവും ചടങ്ങിനുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.